നമസ്കാരം അമേരിക്കൻ തല സ്വാഗതം ഇന്നത്തെ മുഖ്യ വിഷയം പിണറായിക്ക് ശേഷം എന്ത് അല്ലെങ്കിൽ ആര് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നത് അത് ഇപ്പോൾ ആളുകളോർക്കും ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അഞ്ച് വർഷം കിടക്കുന്നു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ എത്രയോ നീണ്ടൊരു കാല കാലയളവാണ് ആ കാലയളവിൽ എന്തെല്ലാം സംഭവിക്കാം അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി ഇപ്പോഴേ ചിന്തിക്കേണ്ടതുണ്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ ഓർക്കുന്നത് ഈ ആഫ്റ്റർ നെഹ്റു ഹു ആഫ്റ്റർ നെഹ്റു വാട്ഷ് അങ്ങനെ ഒരു പുസ്തകം അറുപതുകളിൽ അറുപതുകളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു അത് മൈറോൺ വീനർ എന്ന് പറഞ്ഞൊരു അമേരിക്കനാണെന്ന് തോന്നുന്നു ഒരു പിന്നെ അമേരിക്കനാണോ ബ്രിട്ടീഷുകാരനാണോ എഴുതിയതാണ് അപ്പോൾ ആ പുസ്തകത്തിലെ പ്രധാന ചിന്താവിഷയം നെഹ്റുവിന് ശേഷം ആര് അല്ല എന്ത് എന്നതായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ആര് എന്നുള്ളതിനെപ്പറ്റി പലരെ പറ്റിയും പേര് പറഞ്ഞു അതിലദ്ദേഹം പറഞ്ഞ പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ടായിരുന്നു ഈ ജയപ്രകാശ് നാരായണൻ അന്ന് കാര്യമായിട്ട് ആരുമല്ല ആ സമയത്ത് വിനോദ ബിനോബാഭാവയുടെ കൂടെ ഈ ഭൂദാൻ പ്രസ്ഥാനവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയായിട്ട് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നെ നേതാവായിരുന്നുവെങ്കിലും പക്ഷേ ഈ വീണർ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ബുദ്ധി അദ്ദേഹം പറഞ്ഞത് ഈ ജയപ്രകാശ് ഇപ്പോൾ ആരുമല്ലെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ ജയപ്രകാശ് രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വന്നു കളയാം വന്നു വന്നു വന്നുകൂടായികയില്ല എന്ന് പറയുകയുണ്ടായി അത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായി ഈ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ ജയപ്ര പ്ര ജെ പി നയിച്ച പിന്നെ പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭവും ആ സമയത്ത് ജെ പി പറഞ്ഞ കാര്യങ്ങളും അപ്പോൾ ജെ പി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഉദ്യോഗസ്ഥരൊന്നും ഈ നിയമവിരുദ്ധമായ ഉത്തരവുകൾ അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അന്ന് പിന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയൊക്കെ അത് അതിനി അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയുണ്ടായി അപ്പോൾ അന്ന് പിന്നെ പിന്നെ അറിവുള്ളവർ ഈ വക്കീലന്മാരും ഒക്കെ പറഞ്ഞത് ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല കാരണം നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളേ ഉദ്യോഗസ്ഥര് ചെയ്യാൻ പാടുള്ളൂ അതാരും ഉത്തരവിട്ടു എന്നുള്ളതല്ല മേ മോളിയിൽ നിന്ന് ഉത്തരവ് വന്നു അതുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് യാതൊരു അവകാശവുമില്ല യാതൊരു അധികാരവുമില്ല ഇല്ല അവരാ ഭരണഘടന പറയുന്നതിന് പറയുന്നതിനപ്പുറത്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് യാതൊരു ബാധ്യതയുമില്ല ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് അത് വളരെ സത്യം പക്ഷേ അത് ഭരണകൂടത്തിലെ ഭരണ നേതൃത്വത്തിലിരുന്ന ആളുകളെ ചൊടിപ്പിച്ചു എന്ന് പറയുന്നതിൽ പിന്നെ അത് അതിശയിക്കാനില്ല അപ്പോൾ ഈ സ്റ്റാൻസാമിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നതാണ് ഈ സ്റ്റാൻസാമിയെ നമുക്ക് അറിയാം അദ്ദേഹം എൺപത്തിനാല് വയസ്സുള്ള ഒരു ജെസ്യൂട്ട് വൈദികനാണ് അദ്ദേഹം ജയിലിലായിരുന്നു ഏതാണ്ട് എത്രയോ ഒൻപതോ പിന്നെ പത്തോ മാസമായിട്ട് ജയിലിലായിരുന്നു ആശുപത്രിയിൽ പാർക്കിൻസൺസ് രോഗമൊക്കെ വന്നിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹത്തിന് തനിയെ എടുത്ത് കുടിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു ആ ജയിലിലിട്ട് പിന്നെ അതിനെ ആശുപത്രിയിലാക്കി എന്നാലും ജാമ്യം കൊടുക്കുന്നില്ല ഇത് മോഡി സർക്കാരിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത് പക്ഷേ മോഡി സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും അമിത്ഷായോ നേരിട്ട് പറഞ്ഞോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ഇദ്ദേഹത്തെ ആ കേസിൽ ഉൾപ്പെടുത്തിയതും ചില ആ ഉദ്യോഗസ്ഥർ നമുക്കറിയാം ആ മേലാവി എന്നുള്ള മേലാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുതരം മാമാപ്പിടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് ആ ഉദ്യോഗസ്ഥരാണ് അതിൽ ചെയ്തത് അവരെയാണ് കുറ്റം കുറ്റം വിധിക്കേണ്ടത് ആ ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് ആ ഭീമ പിന്നെ കൊറേഗാവ് അവിടെ ആ പിന്നെ മാവോയിസ്റ്റുകളുടെ എന്തോ സമരം പിന്നെ എന്തോ മീറ്റിങ്ങോ ഒക്കെ നടന്നതിൽ ഇദ്ദേഹം പങ്കു പിന്നെ അദ്ദേഹം പങ്കെടുത്തു എന്നോ അല്ലെങ്കിൽ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അതിന് അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നോ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ന്യായമായിട്ടും ഇവരുമായിട്ടൊക്കെ പിന്നെ ബന്ധമുള്ള പിന്നെ ബന്ധമുള്ള ആളായിരുന്നു ഈ വരവര റാവു അങ്ങനെയൊക്കെയുള്ള കാര്യപ്പെട്ട ആളുകൾ അല്ലാതെ വെറും ഈ നാലാംകിട രാഷ്ട്രീയക്കാരോ അല്ലെ നാലാംകിട ആളുകളല്ല അങ്ങനെയൊക്കെയുള്ള കാര്യപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ അവരെല്ലാം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് അവർക്കെതിരെ കേസെടുത്തത് യു എ പി എ ചുമത്തിയത് അതായത് രാജ്യരക്ഷാ നിയമം രാജ്യത്തിനെതിരെ എന്തോ ടെററിസ്റ്റ് പരിപാടി ചുമത്തിയെന്ന് പറഞ്ഞ ചെയ്തു എന്നും പറഞ്ഞ് അപ്പം ആ ഉദ്യോഗസ്ഥന്മാരുടെ ആ നീച മനഃസ്ഥിതി അവരെയാണ് നമ്മൾ പഴിക്കേണ്ടത് ഇപ്പം നമ്മൾ വിചാരിക്കും ഉണ്ടല്ലോ ഈ കോടതി എത്തുന്നതിന് മുമ്പ് ഈ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും വാസ്തവം പറഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ ന്യായ ന്യായാധിപന്മാർ അവരാണ് ആദ്യമേ വിധിക്കുന്നത് അവരുടെ ആ വിധി അതനുസരിച്ചാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതും ഒരാളെ ജയിലിലാക്കുന്നു അത് അവിടെ തുടക്കം അപ്പോൾ അവരുടെ വിധി തെറ്റിപ്പോയാൽ ആ ഒരു ഒരാളുടെ ജീവിതമാണ് പിന്നെ അത് പ്രശ്നത്തിലേക്ക് പോകുന്നത് ഇതാണ് അവിടെ അവിടെയും സംഭവിച്ചത് ഈ പിന്നെ അദ്ദേഹത്തെ പോലെ ഈ എൺപതോ എൺപത്തൊന്നോ വയസ്സുള്ളപ്പോഴാണ് ഈ പറയുന്ന പിന്നെ കുറേകാവ് പിന്നെ ഭീമാ കുറേഗാവ് സംഭവം ഉണ്ടാകുന്നത് മീറ്റിംഗ് മീറ്റിങ്ങോ മറ്റോ നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് എൺപത് എൺപത്തൊന്ന് വയസ്സുള്ളൊരു ഒരു 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 കത്തോലിക്കാ പുരോഹിതൻ നമുക്കറിയാം കത്തോലിക്കാ സഭയും മാവോയിസുമായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല ബന്ധശത്രുക്കളുമാണ് മാവോയിസത്തെ അടിച്ചമർത്താനാണ് കത്തോലിക്കാ സഭ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് മാവോയിസത്തെ മാത്രമല്ല കമ്മ്യൂണിസത്തെയും ഈ വിമോചന ദൈവശാസ്ത്രം ഉണ്ടാകുമ്പോൾ ഉണ്ടായപ്പോൾ പോലും അതൊരു കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്നെ പിന്നെ ആ ആശയം ഉൾക്കൊണ്ട് രംഗത്ത് വന്ന പ്രത്യേക ശാസ്ത്രമായിരുന്നു വിമോചന ദൈവശാസ്ത്രം അപ്പം അതുപോലും പിന്നെ ജോൺ ബോൾഡൻ ഡാമൻ മാർപ്പാപ്പ അടിച്ചമർത്തുകയാണ് ചെയ്തത് ഈ ലാറ്റിനമേരിക്കയിലായിരുന്നു അത് ശക്തിപ്പെട്ടത് അപ്പോൾ അത് അടിച്ചമർത്തുകയാണ് ചെയ്തത് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും അതൊന്നുമല്ല സഭയുടെ ദൗത്യം സഭയെന്ന് പറഞ്ഞാൽ ഈ വൈദികരുടെ ദൗത്യം ആ അജപാലനും അതെ പിന്നെ ആളുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ ഈ ആക്ടിവിസത്തിൻ്റെ ആക്ടിവിസ്റ്റുകളാകുക എന്നുള്ളതല്ല സഭയുടെ സഭ പിന്നെ പുരോഹിതന്മാരുടെ ചുമതല എന്നായിരുന്നു അദ്ദേഹം പിന്നെ നിർവചിച്ചത് അതുകൊണ്ട് ആ വിമോചന ദൈവശാസ്ത്രം എന്നുള്ള ആ ആ പ്രസ്ഥാനം തന്നെ കെട്ടടങ്ങി പോവുകയാണ് ചെയ്തത് എങ്കിലും ഈ സ്റ്റാൻ സ്വാമിയെ പോലുള്ള ചുരുക്കം ചിലത് ആ പിന്നെ ആക്ടിബത്തിലേക്ക് മാറുകയും ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരു എൺപതോ എൺപത്തൊന്നോ വയസ്സുള്ള ഒരു വ്യക്തി പിന്നെ അതും ഒരു കത്തോലിക്ക പുരോഹിതൻ അദ്ദേഹം ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനത്തിലൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് ബോധ്യത്തോടുകൂടിയാണല്ലോ ആ ഉദ്യോഗസ്ഥന്മാർ ആ നീച മനഃസ്ഥിതി അവർ ചെയ്ത ആ മാമാപ്പടി അവരെയാണ് ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് അതിപ്പം മോഡി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അമിത്ഷാ നേരിട്ട് ഉത്തരവ് കൊടുത്തിട്ടോ ഒന്നും ചെയ്താകാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല അതുപോലെ തന്നെയാണ് വരവര റാവു അദ്ദേഹമൊക്കെ ഇതുപോലെയുള്ള പ്രായമുള്ള ആളുകളാണ് ഇവരൊക്കെ എന്തോ ഭീകര കൃത്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ചെയ്ത ഉദ്യോഗസ്ഥർ അതൊന്ന് രണ്ടാമത് ഇവരെയൊക്കെ കോടതിയിൽ കൊണ്ടുപോയി ആക്കി ആ കോടതി ഒക്കെ എന്താ ചെയ്തത് ഈ കോടതി ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ വെള്ളം കുടിക്കാൻ പോലും നേരിട്ട് വെള്ളമെടുത്ത് കുടിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഒരാൾ ജയിലിൽ തന്നെ തുടരണം അങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം കൊടുത്തു വിടുന്നതിന് അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡിൻ്റെയൊക്കെ കാലമാണ് അത് കൊടുത്തു വിടുന്നതിന് എന്തായിരുന്നു ബുദ്ധിമുട്ട് ആ പിന്നെ കോടതി ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്തായിരുന്നു മടി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോടതികളും ഇപ്പോൾ ഒരു എന്താ സർക്കാരിനെ ഒന്ന് പ്രീതിപ്പെടുത്തി കളയാം മുകളിലുള്ളവരെ ഒന്ന് പ്രീതിപ്പെടുത്തി കളയാം എന്നുള്ള രീതിയിലേക്ക് കോടതികളൊക്കെ മാറിയത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം സുപ്രീം കോടതിയൊക്കെ ആ പഴയ ജഡ്ജിമാരെ പറ്റിയൊക്കെ ആക്ഷേപങ്ങൾ ഉയരുന്നു ജഡ്ജിമാരെ പറ്റിയുള്ള പിന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കൈക്കൂലി ആക്ഷേപങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാരെ പറ്റി പോലും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൻ്റെ മഹത്വം വില അങ്ങോട്ട് ഇഴിയുന്നു ഇന്ദിരാഗാന്ധിയൊക്കെ വരട്ട വര വരച്ച വരെയും നിർത്തിയ നിർത്തിയ സ്ഥാപനമാണ് ഈ സുപ്രീംകോടതിയൊക്കെ പക്ഷേ നിർഭാഗ്യവശാൽ ആ പഴയ ഗ്ലാമറൊക്കെ അങ്ങ് പോയി സർക്കാരിനെതിരെ ഒരക്ഷരം വിട്ടാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ ജയിൽവാസവും അദ്ദേഹത്ത് അദ്ദേഹം ജയിലിൽ ജയിലിൽ പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകേണ്ടി വന്നു പിന്നെ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ദുഃഖകരമായ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതു ഈ മാമാപ്പണിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ ഈ സർക്കാരിനെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇപ്പം ഈ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ഉടനെ അവർ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സി ബി ഐ അങ് ഇറക്കി വിടും അല്ലെങ്കിൽ ഇ ഡി ഐ അങ്ങോട്ട് ഇറക്കി വിടും പിന്നെ ആ പിന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താനുമായിട്ട് അപ്പോൾ അവർ ഈ ഉദ്യോഗസ്ഥരും ഒന്ന് ആലോചിക്കണം ഈ രാഷ്ട്രീയക്കാർ കളിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർ കൊടുക്കേണ്ടതുണ്ടോ എന്ന് അത് അവരുടെ ചുമതലയാണോ എന്നത് അപ്പം അത് അനുസരണക്കേട് ആണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് സത്യം അത് ആണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഒരു കാര്യം നമ്മൾ വന്ന മുഖ്യകാര്യം വീണ്ടും കിടക്കുന്നു മുഖ്യകാര്യം ഇതാണ് ഈ പിണറായി സർക്കാർ അപ്പം ഈ വീണർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെഹ്റുവിന് ശേഷം ആണെന്നുള്ള കാര്യത്തെപ്പറ്റി ദീർഘമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ പിണറായി പിണറായി ഏതായാലും അടുത്ത തവണ മുഖ്യമന്ത്രിയാവില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പാർട്ടിയുടെ നയം അനുസരിച്ചും അല്ല അടുത്ത തവണ പാർട്ടി ജയിച്ചാലും മതിയല്ലോ ആരെങ്കിലും മുഖ്യമന്ത്രി ആവുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നത് അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പിന്നെ ബംഗാളിൽ മുപ്പത്തിനാല് വർഷം ജ്യോതി അടക്കി ഭരിച്ചു ബംഗാളിനെ അടക്കി ഭരിച്ചു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഈ മാർസിസ്റ്റ് പാർട്ടി അജയ്യമാണ് ഒരു കാരണവശാലും അവർക്കൊരു തോൽവി വരില്ല ഇനി ഇലക്ഷനിലൊന്നും കൂടി വീണ്ടും അടുത്ത തവണ ജയിക്കും അവരുടെ ആ ജനപിന്തുണയ്ക്ക് ഒരിക്കലും ഇളവ് തട്ടില്ല എന്ന് എന്നിട്ട് ഇപ്പോഴെന്തായാലും നാല് ശതമാനവും അഞ്ച് ശതമാനമൊക്കെയാണ് വോട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഒരവസ്ഥ കേരളത്തിലുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അപ്പോൾ അതിനുള്ള ഒരു എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് കാരണം ഈ സഹാക്കൾ ഒക്കെ പിന്നെ ഇളകി തുടങ്ങിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് അവർ എല്ലാ കാര്യങ്ങളിലും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ കിറ്റെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കിറ്റക്സിനെ അല്ലെങ്കിൽ വ്യവസായങ്ങളെ ഓടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും മുതലുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മിടുക്കൊണ്ട് ഒരാൾ പോയാൽ അവനെ കുറ്റവാളിയായിട്ട് കാണാൻ പറ്റുമോ അവനെ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ പോയി പിന്നെ പടമുണ്ടാക്കിക്കൊണ്ട് വന്ന് കേരളത്തിൽ വ്യവസായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമോ തുടങ്ങിയാൽ അവനെതിരെ എല്ലാവരും കൂടെ സംഘടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് അംഗീകരിക്കാൻ കഴിയുക അപ്പം ഒരു സാഹചര്യം കേരളത്തിൽ ഒരുങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു മോശപ്പെട്ട കാലം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് അത് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഒന്നും രണ്ടുമായിട്ട് കുറ്റകൃത്യങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളിലും ഒക്കെ സഹാക്കളൊക്കെ ഇടപെടുകയും അല്ലെങ്കിൽ സഹാക്കളൊക്കെ അതിനൊക്കെ പിന്നെ അതിലൊക്കെ പങ്കാളികളാകുകയും ചെയ്യുന്ന കാര്യങ്ങളും വരുന്നു ഒളിവിലിങ്ങനെയൊക്കെ സഹി ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയൊക്കെ പുറന്തള്ളുന്ന അവസ്ഥ വരികയും ചെയ്യും അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടിരിക്കുന്നു അല്ലാതെ അഞ്ച് വർഷത്തിന് ശേഷം ഇലക്ഷൻ അഞ്ച് വർഷം കഴിഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം ഇരിക്കുന്നത് അതിപ്പോൾ തന്നെ ഈ കഴിഞ്ഞ തവണ കോവിഡ് രക്ഷപ്പെടുത്തി കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ വോട്ട് കിട്ടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം ഈ അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്ക് കോവിഡ് ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ എന്ന് മാത്രമല്ല ആരൊക്കെ അന്ന് ഉണ്ടാകുമെന്ന് പോലും നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ഒരു ഉൾക്കാഴ്ചയോ ദീർഘവീക്ഷണമോ ആ രീതിയിലുള്ള ഒരു ഭരണ ഭരണവും അല്ലെങ്കിൽ പാർട്ടി പരമായിട്ടുള്ള കാര്യങ്ങളും ആണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത് അതിന് പകരം ഈ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയും താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങളും പിന്നെ ഒരു അരാജകത്വം ആർക്കും എന്തും ചെയ്യാം പിന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയും വരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ല അത് ശരിയുമല്ലാതെ പാർട്ടിക്കും ഭരണത്തിനും കേരളത്തിനും ദോഷം തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുന്നതിന് ഒരു കാരണമായിട്ടത് മാറുകയും ചെയ്യാം എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മൾ അടുത്ത വീണ്ടും ചർച്ച ചെയ്യുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ തിരികിടയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി